ഹലോ, വെൽക്കം ബാക്ക് ടു മിയാസ് ഫുഡ് ബുക്ക്. നമുക്കിന്നൊരു എലിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന 1 കപ്പ് പയറാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയതിന് ശേഷം ഞാൻ 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടി വിസിൽ കൂടുതൽ അടിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വെള്ളത്തിൽ 1/2 ഇഞ്ച് കൂടുതൽ വെള്ളം നമുക്ക് ഈ പയറിനെക്കാട്ടും കൂടുതലായി നിൽക്കുന്ന തരത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 3 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം കേട്ടോ. നമുക്കൊരു 1/2 മുറി തേങ്ങയാണ് ഈ എലിശ്ശേരിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു കുഞ്ഞു തേങ്ങയുടെ. അപ്പോൾ അതിലത്തെ 1/4 മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ വെളുത്തുള്ളിയും ഈ നല്ല ജീരകം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്കൊരു മത്തങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഒരു പഴുത്ത മത്തങ്ങയാണ് ഞാൻ 1/2 കിലോ പഴുത്ത മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞതിന് ശേഷം കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് ഈ മത്തങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 വിസിൽ 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1/4 മുറി തേങ്ങ നമുക്ക് ഈ പാനിലിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാവുന്ന വരുന്ന ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ തേങ്ങ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, അതുപോലെ ഈ ഓയിലെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. എൻ്റെ കയ്യിൽ ഇപ്പോൾ മുഴുവൻ തേങ്ങ ഇല്ലാത്ത കാരണമാണ് ഞാൻ തേങ്ങ ചിരകിയത് വറുത്തിടുന്നത് കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ഗോൾഡൻ കളറായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മത്തങ്ങയും കൂടിയും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഞാൻ ഓൾറെഡി പഴുത്ത മത്തങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പച്ച മത്തങ്ങയാണെങ്കിൽ 1 കുഞ്ഞു കഷ്ണം നമുക്കൊരു വെല്ലം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി വെല്ലം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും നല്ല ജീരകവും കൂടിയിട്ടുള്ള ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു പാൻ സ്റ്റൗമ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇത് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം, ആ കടുകിൻ്റെ ഇതൊക്കെ സ്മെല്ല് അതിലേക്ക് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇതിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അങ്ങനെ എലിശ്ശേരി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എലിശ്ശേരി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾക്ക് അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.